മൂന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഖീമു സയ്യാതി വമൻ തഖിയ സയ്യാത. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മലക്കുകളെ മൂന്നാമതായി ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ മനുഷ്യനെ തെറ്റിൽപ്പെടുത്തല്ലേ അല്ലാഹ്, നോമ്പ് മുറിച്ചു കഴിയുമ്പോ തെറ്റിലേക്ക് കടന്നു പോകുന്നവരുണ്ടല്ലോ, കൂട്ടുകാര് വിളിച്ചു കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, തറാവിക്ക് നിസ്കരിക്കാൻ പോകണ്ടടാ, നമുക്ക് ഫുട്ബോൾ കളി കാടാ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ നിന്റെ കൂട്ടുകാരെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോ പടച്ചവന്റെ ഭാഗത്തിരുന്നിട്ട് അറുസിന്റെ ഭാഗത്തിരുന്നിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്നു, റബ്ബേ തെറ്റിനെ തൊട്ടാ മനുഷ്യനെ നീ കാക്കണേ അല്ലോ. റമദാൻ മാസമാ ദുആ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മലക്കുകളാ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളിക്കാനും തമാശ പറയാറ് നിസാരമായി തള്ളാനുള്ള മാസമല്ല റമദാൻ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ, തറാവീഹ് നിസ്കരിക്കേണ്ട മാസമാണ്. റമദാനിൽ നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം പറയുമോ, സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല, സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല. റമദാൻ മാസത്തിൽ ആരെങ്കിലും രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നല്ലാഹ തആല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വമൻ ദാമ അലാ ജമാഅത്തിൻ ഫീ റമദാൻ അതാഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ബികുല്ലി റക്അത്തിൻ മദീനത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും റമദാൻ മാസത്തിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ, ആരെങ്കിലും റമദാൻ മാസത്തിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചോ, അല്ലാഹു അവനൊരു പട്ടണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള വാപ്പമാര് പോലും കസേര വെച്ചിട്ട് പള്ളിക്കകത്തിരുന്ന് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ പള്ളിയിൽ കടന്നു വിട്ടിട്ട് പള്ളിയുടെ വെളിയിൽ കടന്ന് കറങ്ങുന്ന ചെറുപ്പക്കാർ, എന്റെ പ്രിയമുള്ളവരെ, കടയിലിരിക്കുന്നവർ, റോഡിലിരിക്കുന്നവർ, അല്ലാഹുവേ രണ്ടരക്കഴുത്ത് നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, പൊന്നുമോനെ ഖിയാമത്ത് നാളിൽ നിനക്കൊരു നാടാട്, അല്ലാഹു നിനക്കൊരു നാടെഴുതി തരികയാ. മഹാനായ പ്രവാചകൻ പറയുകയാണ്, വിശുദ്ധമായ റമദാൻ ഉണ്ടല്ലോ, ഈ റമദാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്ത് ഓതിയാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഖുർആൻ ഇറങ്ങിയ മാസവാ, ഖുർആൻ ഇറങ്ങിയ മാസവാ, എത്ര കത്ത് മോദി പെങ്ങളെ, ഇന്നത്തെ ഈ നോമ്പുണ്ടല്ലോ, എട്ടാമത്തെ നോമ്പായല്ലോ, എത്ര കത്ത് മോദി പൊന്നുമോളെ, എത്ര ജുസുവോദി പൊന്നുമോളെ, എത്ര പേജോദി പൊന്നുമോളെ എന്ന് നന്നാവാനാ. ആറ് മയ്യത്തുകളെ നിരത്തി വച്ചിരിക്കുന്നത് കണ്ടവരാണല്ലോ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ, എത്രയോ പിഞ്ചുമക്കള് പോയല്ലോ, ഒരു രോഗം പോലുമില്ലാത്ത എത്രയോ പേരെ കൊണ്ട് കബറടക്കിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാനൂര് അതാ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാൻ കാത്തിരിക്കുന്നവരാ, പാതിരാത്രി 12 മണിയായിട്ടും ഉറങ്ങുന്നില്ല, ഉമ്മയുടെ കൂടെ തമാശയാട്, കൂട്ടുകാരുടെ കൂടെ കൂടപ്പടപ്പുകളോട് ഉറങ്ങാതെ തമാശ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഉമ്മ വഴക്ക് പറഞ്ഞ്, എന്തേടാ ഇന്ന് നീ ഉറങ്ങുന്നില്ലേ, എന്തേടാ നീയും ഉറങ്ങുന്നില്ലേ. അവസാനം ഉമ്മ വഴക്ക് പറയുമ്പോ പടച്ചവരെ ആ പാപപ്പെട്ട ചെറുപ്പക്കാരൻ അതാ ചിരിക്കുന്ന മുഖത്തോടെ കിടപ്പറയിലേക്ക് കടന്നു പോവുകയാ, പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദനയെടുക്കുകയാണ്, പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദനയെടുക്കുകയാണ്. അതാ പെട്ടെന്ന് ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്നില്ല, പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്, ബോധം പോവുകയാ, എടുത്ത് തലശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർമാര് പറഞ്ഞു, സീരിയസ് ആണ്, കോഴിക്കോട് കൊണ്ടുപോകാ, ഒരു തലവേദനയാ വന്നത്, ഒരു തലവേദനയാ വന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ കോളേജിൽ പോകാൻ കാത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ ആറടി മണ്ണിനകത്താ പൊന്നുപോരെ,
ആരടി മണ്ണിനകത്താ പൊന്നുപോരെ, നിനക്ക് ഖുർആനോദാ സമയമില്ലല്ലോ, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാ സമയമില്ലല്ലോ, അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് പാതിരാത്രി 2:30-3 മണിക്ക് ഫുട്ബോള് കളികാടാ. എന്റെ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, നിന്നെ കൊണ്ട് കഴിയുന്നല്ലോ പൊന്നുപോരെ. ഈ റമദാ മാസത്തിലാടാ മറക്കണ്ട, സർവ ശൈത്താമാരെയും അല്ലാഹു പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന റമദാ മാസമാ. നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടച്ചിടുന്ന മാസമാണ്, കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കുന്ന മാസമാണ് ഈ റമദാ മാസത്തിലാണ്. പാതിരാത്രി എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്ത് 11 മാസം നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചില്ലേ? ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് മതിമറന്നു ആസ്വദിച്ച് നടന്നില്ലേ ചെറുപ്പക്കാരാ? ഒരു മാസം നിനക്ക് കഴിയില്ലേടാ. 12 മാസത്തിൽ 1 മാസം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഫുട്ബോളിന്റെ നേതാക്കന്മാര് മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാഹുവിന്റെ നോമ്പാ പൊന്നുപോരെ, നീ പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട ചെറുപ്പക്കാരാ. റമദാൻ വന്നിട്ട് നന്നാവാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ സഹാബത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ റസൂല് നിൽക്കുമ്പോ പ്രവാചകൻ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ, ശഫാഅത്ത് ചെയ്ത് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ, ഒരു ചെറുപ്പക്കാരന് നരകത്തിന്റെ മലക്കുകളെ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ ചങ്ങലയിൽ കെട്ടിയിട്ട് മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ്, കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് അവന്റെ മുഖത്തടിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലെത്തുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, ആരുമില്ല നബിയേ, ആരുമില്ല നബിയേ, എല്ലാരും എന്നെ കൈയൊടിഞ്ഞ നബിയേ, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ, എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ കാരുണ്യത്തിന്റെ നേതാവേ, എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിലേക്ക് വിടുവോ. ആ സമയത്ത് മലക്കുകൾ ഈ മനുഷ്യനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവൻ കടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. ആ കരച്ചല കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് 2 കൈയുമുയർത്തുകയാ. പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് 2 കൈയുമുയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബേ, ഈ പാവപ്പെട്ടവര് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് തീരുമ്പോ ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, സ്വീകരിക്കില്ല നബിയേ, സ്വീകരിക്കില്ല നബിയേ, അങ്ങ് ദുആ ചെയ്താലും സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, യാ ഇലാഹീ, എന്റെ പടച്ച റബ്ബേ, എനിക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്ക, എനിക്കിഷ്ടമുള്ളവരെ സ്വർഗത്തിൽ പറഞ്ഞുവിടാ, നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്, നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്, എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണമെന്താ? ആ സമയത്ത് വിളിച്ചു പറയുന്നു, നബിയേ, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, റബ്ബേ, ആരാ അല്ലാ, എന്റെ ദുആയെ തടയുന്ന വസ്തുവാരാ, എന്റെ ദുആയെ തടയുന്ന വസ്തുവാരാ? എന്റെ പ്രിയമുള്ളവരെ, റമദാ മാസം ഇറങ്ങി വരികയാ, റമദാ മാസം ഇറങ്ങി വരികയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയായിരുന്നു നബിയേ, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയായിരുന്നു നബിയേ. ഓരോ രാത്രിയിലും ഓരോ 100,000 പേരെയാണ് പടച്ചവൻ നരകത്തിൽ
നിന്ന് കരകയറ്റിയത്. അല്ലാഹു കോടാരി കോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് കയറ്റിയ മാസമാണ് റഹ്മത്തിന് 10 ദിവസം അല്ലാഹു കൊടുത്തല്ലോ. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നന്നാവാൻ അല്ലാഹു ഇവന് 10 ദിവസം കൊടുത്തല്ലോ. നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലെത്താൻ അല്ലാഹു 10 ദിവസം ഇവന് കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ നബിയോട് അതാ മലകതാ പരലോകത്ത് വെച്ച് റമലാ ചോദിക്കുന്നു, നബിയേ കൊച്ചുകുട്ടികളുടെ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ, കൊച്ചുകുട്ടികൾ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ. അല്ലാഹുവേ കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന മാസമാണ്. പള്ളിയിൽ പോയി കൊച്ചുമക്കളെ തറാവീക നിസ്കരിക്കുന്നവരല്ലേ, വീട്ടിലുമ്മമാര് നിസ്കരിക്കുമ്പോ പൊടി കുഞ്ഞുങ്ങൾ ഉമ്മയുടെ കൂടെ വന്ന് നിസ്കരിക്കുന്ന മാസമായിരുന്നല്ലോ. അല്ലാഹു ഇത്രയും അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്ത റമദാനിൽ ഇവൻ നന്നാവാത്തവനാ നബിയേ, ഇവൻ നിസ്കരിക്കാത്തവനാ നബിയേ, ഇവൻ പരസ്യമായി തിന്നവനാ നബിയേ, രാത്രി കരഞ്ഞു ദുആ ചെയ്യേണ്ട സമയത്ത് ഇവൻ പോയിരുന്ന് ഫുട്ബോളുകളെ കണ്ടവനാ നബിയേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചവനാണ്, രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്ത് കസേരയിൽ ഇരുന്നിട്ട് പിളച്ചവരെ പാതിരാത്രിയിൽ 20 റക്അത്ത് തറാവീക നിസ്കരിക്കുമ്പോ കാഞ്ഞങ്ങാട് പുതുകോട്ട പള്ളിയുടെ വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞവരാ, ഇസാഹിബേ പടച്ചവരെ കളിയാക്കിയവരാണ്. അതുകൊണ്ട് നബിയേ ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ, ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ, വിശുദ്ധമായ റമദാൻ കരയുകയാണ് എന്നിട്ട് പറയുന്നു അല്ലാ ആർക്ക് സ്വർഗം കൊടുത്താൽ ഇവന് സ്വർഗം കൊടുക്കല്ലേ. അല്ലാ